സ്വർഗീയ പിതാവേ, ഈ ദേശത്തിനായി ദേശനിവാസികൾക്കായിട്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ദേശനിവാസികളെ ദൈവം സ്നേഹിക്കുന്നതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദേശത്തിൽ ഏതെങ്കിലും വ്യക്തികൾ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, നിരാശയോടുകൂടി, വേദനയോടുകൂടി, പ്രയാസത്തിലായിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇന്നത്തെ സന്ദേശവും പാട്ടും അവരുടെ ജീവിതത്തിൽ അനുഗ്രഹവും സമാധാനവും സന്തോഷത്തിനും അതിലെല്ലാം ഉപരിയായി അവരുടെ ആത്മാവ് രക്ഷയ്ക്കും കാരണമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. തുടർന്നും വലിയ ദൈവസാന്നിധ്യം കൂടെ ഇരിക്കണം. സകലതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കണം പിതാവേ. സ്തോത്രം. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കാരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. എന്നറിഞ്ഞു നീയും യേശുവെ നോക്കിയ എന്നാമില്ല നന്മ നൽകിയിടും താ. എന്നറിഞ്ഞു നീയും യേശുവെ നോക്കിയ എന്നാമില്ല നന്മ നൽകിയിടും താ. യേശുവിലേക്കുന്നു, യേശു വിളിക്കുന്നു. കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോൽ കാക്കും, കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോൽ കാക്കും, കാർമേഘം പോലെ വന്നാലും കനിയോട് നിന്നെ കാത്തിടും താൻ. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിയോട് നിന്നെ കാത്തിടും താൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കാരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സകല വ്യാധിയെയും സുഖമാക്കും വല്ലവൻ താൻ, സകല വ്യാധിയെയും സുഖമാക്കും വല്ലവൻ താൻ. ആരായിരുന്നാലും വേദങ്ങളെന്നിയെ കൃപയാൽ തന്നെ കാത്തിടും താൻ. ആരായിരുന്നാലും വേദങ്ങളെന്നിയെ കൃപയാൽ തന്നെ കാത്തിടും താൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കാരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. ശുദ്ധപ്രതിയിൽ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എവർക്കും
യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ ഞങ്ങളുടെ വന്ദനം ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. ഇതിനോടകം അനവധി നിരവധി പ്രാവശ്യം ഞങ്ങൾ ഈ വേദിയിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ പാട്ടിലൂടെയും സന്ദേശത്തിലൂടെയും ഉയർത്തുവാൻ ദൈവം ഞങ്ങൾക്ക് അവിടെ നിന്ന് അവസരമൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ ഞങ്ങളെ അംഗീകരിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്തത് ഇന്ന് പകലിൽ ഞങ്ങൾ ഓർക്കുകയാണ്. സുവിശേഷത്തിന് നിങ്ങൾ നൽകുന്ന ആത്മീയ താല്പര്യം നിശ്ചയമായി അത് നിങ്ങൾക്ക് വളരെ അനുഗ്രഹത്തിന് കാരണമായി മാറും എന്ന് പ്രാരംഭത്തിൽ തന്നെ അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് മുമ്പ് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്ത ദേവദാസൻ പങ്കുവെപ്പാനിടയായി തീർന്നു. ഈ ഡിസംബർ മാസം എന്നുള്ളത് നമുക്കറിയാം, ലോകമെമ്പാടുമുള്ളതായ എല്ലാ ജനവിഭാഗവും ജാതി മതവർഗ വർണ്ണ വ്യത്യാസമില്ലാതെ യേശുക്രിസ്തുവിന്റെ തിരിപ്പുറവി പല നിലകളിൽ ആഘോഷിക്കുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരുക്കങ്ങൾ പലയിടങ്ങളിലും ഒരുക്കി തുടങ്ങി എന്നുള്ളത് നമ്മുടെ ദൃശ്യം കണ്ടുകൊണ്ട് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനങ്ങൾ മനോഹരമായി അലങ്കരിക്കുന്നവരെ നമുക്ക് കാണാം. വർണ്ണസമ്പളമായ നിലയിൽ മിന്നുന്നതായ ആ ലൈറ്റുകളൊക്കെ ഇട്ടുകൊണ്ട് പല നിറത്തിലും പല രൂപത്തിലും ഉള്ളതായ നക്ഷത്രങ്ങളൊക്കെ തൂക്കി നമ്മുടെ ഭവനങ്ങൾ നാം ചമയ്ക്കുകയും അതിനെ നാം തുടക്കം കുറിക്കുകയും ചെയ്യുവാനാകിടയായി തീർന്നു. അപ്പോൾ തന്നെ നമുക്കറിയാം, ഡിസംബർ മാസം അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി എന്ന് പറയുന്നത് പല നിലകളിൽ പലർക്കും അത് ലാഭം നൽകുന്ന ഒരു ഉത്സവമാണ്, ഒരു ദിവസമാണ്, അല്ലെങ്കിൽ ഒരു മാസമാണ് ഡിസംബർ മാസം എന്ന് പറയുന്നത്. ഇവിടുത്തെ വാണിജ്യ അല്ലെങ്കിൽ വിൽപ്പനക്കാര് അധികമായ സാധനങ്ങൾ വിറ്റ് യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുള്ള ബന്ധത്തിൽ സാമ്പത്തികമായ ലാഭം അവർ നേടിയെടുക്കാനായിട്ടിടയാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ നമുക്കറിയാം കുട്ടികൾ സംഘടിക്കുന്ന ക്ലബ്ബുകളുണ്ട്. ആ ക്ലബ്ബുകൾ ക്രിസ്മസ് കരോൾ പാട്ടുപാടിക്കൊണ്ട് അവര് ഒരുപക്ഷെ സാമ്പത്തികം നേടുന്ന ഒരു മാസമാണ് ഈ ക്രിസ്മസിന്റെ ജനന ദിവസം എന്ന് പറയുന്നത്. ഇവിടുത്തെ മദ്യലോബികൾ മദ്യം വിറ്റുകൊണ്ട് മദ്യം ഏറ്റവും അധികം വിൽക്കുന്ന ഒരു ദിവസമായി ക്രിസ്മസിന്റെ ദിനങ്ങൾ മാറുന്നു എന്നത് അടുത്ത ദിവസത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ മദ്യലോബികൾ മദ്യം വിറ്റുകൊണ്ടും അതിൻ്റെതായ ലാഭങ്ങൾ കൊയ്യുവാനായിട്ടിടയാകുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ ആ ജനനത്തിങ്കൽ നാം ഇവിടെ കാട്ടുന്നതായ, നാം ഇവിടെ ആഘോഷിക്കുന്നതായ, നാം ഇവിടെ ഒരുക്കുന്നതായ ഒരുക്കങ്ങളും ആഘോഷങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മിന്നിമറയുന്നതായ നക്ഷത്രങ്ങളോ അപ്പോൾ തന്നെ ഇങ്ങനെയുള്ള വിളക്കുകളോ പാട്ടിനൊപ്പം നൃത്തം ചെയ്യുന്നതായ ക്രിസ്മസ് കരോള് അല്ലെങ്കിൽ പാട്ടിനൊപ്പം നൃത്തം ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ അപ്പൂപ്പന്മാരോ ഒന്നും യേശുക്രിസ്തുവിന്റെ ജനന സമയത്തില്ലായിരുന്നു. യേശുക്രിസ്തു പുൽത്തൊഴുത്തിലാണ് ജനിച്ചതെന്നാണ് പലരും പാടാനിടയാകുന്നത്. പക്ഷേ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് എങ്ങും വഴിയമ്പലത്തിലെങ്ങും സ്ഥലമില്ലാത്തത് കൊണ്ട് എവിടെയോ വീതിയിൽ എവിടെയോ ഏതോ ഇരുളിന്റെ മറവിൽ യേശു ജനിച്ചു. അനന്തരമായി ആ കുഞ്ഞിനെ പശുത്തൊഴുത്തിയിൽ കിടത്തി എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുവാനായിട്ടിടയായിട്ടിരുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് സത്യത്തിൽ നാം ഇവിടെ കാണുന്നതായ, നാം ഇവിടെ ഒരുക്കുന്നതായ ഒന്നും തന്നെ യേശുവിന്റെ ജനന സമയത്ത് ഇല്ലായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം യേശു ജനിച്ചു എന്ന് വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ പിന്നിലാണല്ലോ ഈ ആഘോഷങ്ങളും ഈ കാര്യങ്ങളുമൊക്കെ മനുഷ്യർ ചെയ്യുവാനായിട്ടിടയാകുന്നത്. അപ്പോൾ തന്നെ ചെയ്യുമ്പോൾ തന്നെ അവർ ലോകത്തോട് പറയുന്നു, യേശു ജനിച്ചു. അപ്പോൾ യേശുവിന്റെ ജനനത്തെ നിങ്ങൾ അംഗീകരിക്കുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുകയാണ്. എന്നാൽ ഇന്ന് പകലിൽ അല്പമായ സമയങ്ങൾ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സുവിശേഷം പറയുമ്പോൾ എന്തിനാണ് യേശു ജനിച്ചത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. യേശുവിന്റെ ജനനം ഇതേപോലെയുള്ള ആഘോഷ തിമർപ്പിൽ അവസാനിപ്പിക്കേണ്ടതാണോ? പ്രിയപ്പെട്ടവരെ, ആ ദിവസം ക്രിസ്മസ് കേക്ക് മേടിച്ച് മുറിച്ച് ഒരുപക്ഷെ അയൽപക്കക്കാർക്ക് സ്നേഹിതന്മാർക്ക് കൊടുത്ത് ഒരുപക്ഷെ മദ്യപിച്ച് അല്ലെങ്കിൽ ഇതേപോലെയുള്ളതായ നിലയിൽ പ്രിയപ്പെട്ടവരെ ഭവനത്തെ ഒരുക്കി അവസാനിപ്പിക്കേണ്ട ഒന്നാണോ യേശുക്രിസ്തുവിന്റെ ജനനം? അല്ലേ അല്ല. യേശുക്രിസ്തുവിന്റെ ജനം ആഘോഷങ്ങളിൽ അവസാനിപ്പിക്കുവാനായിട്ടിടയാകരുത്.
യേശു ജനിച്ചു എന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ യേശു എന്തിനു വേണ്ടിയാണ് ജനിച്ചത് എന്ന് നിങ്ങൾ മറക്കുവാനിടയാകരുത്. യേശു എന്തിനു വേണ്ടിയാണ് ജനിച്ചത്? പരമ പ്രധാനമായി യേശു ജനിച്ചതിന് പ്രത്യേകതകൾ പലതുമുണ്ട്. അതുകൊണ്ട് ആ യേശുവിന്റെ ജനനം എന്തിനു വേണ്ടി എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം ആഘോഷങ്ങളിൽ നിങ്ങൾ അവസാനിപ്പിക്കുന്നു എങ്കിൽ യേശു ജനിച്ചത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നിങ്ങൾക്ക് നേടാൻ കഴിയത്തില്ല. പക്ഷേ ഈ പറയുന്നതായ ആഘോഷങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിലും യേശു ജനിച്ചതിന്റെ ആകത്തുകയെ തിരിച്ചറിഞ്ഞുകൊണ്ട് യേശു ജനിച്ചതിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്താനിടയായാൽ പ്രിയപ്പെട്ടവരെ അതാണ് യേശു വലുതെന്ന് പറയുന്നത്. അപ്പോൾ യേശു എന്തിനു വേണ്ടിയാണ് ജനിച്ചത്? ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ നിരക്കിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം. അർത്ഥാൽ യേശു ജനിച്ചത് രക്ഷ നൽകുവാൻ വേണ്ടിയാണ്. മാനവജനതയ്ക്ക് വേണ്ടുന്നതായ യഥാർത്ഥമായ രക്ഷയെ നമുക്ക് നൽകാൻ വേണ്ടിയാണ് യേശു ജനിക്കുവാനായിട്ടിടയായത്. രക്ഷ എന്ന പദപ്രയോഗം മനുഷ്യന് നമുക്ക് വളരെ തിട്ടമായി നമുക്കറിയാം. കാരണം പല പല സന്ദർഭങ്ങളിലും നാം ഉപയോഗിക്കുന്ന പദമാണ് രക്ഷ എന്നത്. രക്ഷ, രക്ഷപ്പെട്ടു, രക്ഷപ്പെടില്ല എന്നൊക്കെ നാം പലപ്പോഴും ദൈനംദിന ജീവിതത്തിൽ നാം പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു വാഹനം കടന്നു പോകുമ്പോൾ അത് അപകടത്തിൽ പെടാമായിരുന്ന സാഹചര്യത്തിന്റെ നടുവിൽ നിന്ന് അദ്ദേഹം ഒരു പക്ഷേ രക്ഷപ്പെട്ടെങ്കിൽ നമ്മൾ പറയും, അയ്യോ അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറയുവാനിടയായി തീരും. ഒരു പക്ഷേ രോഗികളായ ചിലരെ നാം സന്ദർശിച്ച് ഭവനത്തിൽ വരുമ്പോൾ നാം നമ്മുടെ സ്നേഹിതരോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, രക്ഷപ്പെടില്ല, കാരണം അദ്ദേഹം മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാ, ഇനി ഒരു രക്ഷ അദ്ദേഹത്തിന് ഉണ്ടാകത്തില്ല. അല്ല, സാമ്പത്തികമായ നന്മകൾ അല്ലെങ്കിൽ ഒരു ഭവനത്തിലെ പ്രിയപ്പെട്ടവര് അവരാഗ്രഹിച്ച നിലയിൽ ഒരു വിദേശത്തേക്ക് ഭൗതികമായ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നാം പറയും, ഇന്ന വീട് രക്ഷപ്പെട്ടു, ഇന്ന കുഞ്ഞ് രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇത് യാഥാർത്ഥ്യം തന്നെയാണ്, ഇത് തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. എന്നാൽ ഇവിടെ നാം പറയുന്ന രക്ഷ, രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടില്ല എന്നതായ പദങ്ങളൊക്കെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ശാരീരികമായ രക്ഷയാണ്, അത് ഭൗതികമായ രക്ഷയാണ്, അത് ഭൗമികമായ രക്ഷയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ചരിച്ചറിയണം, ശാരീരികമായ രക്ഷയേക്കാൾ ഭൗമികമായ രക്ഷയേക്കാൾ വലിയൊരു രക്ഷ നിങ്ങൾ നേടേണ്ടതായിട്ടുണ്ട്. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്താണ് പ്രയോജനം. അപ്പൊ പ്രിയപ്പെട്ടവരെ, നാം യഥാർത്ഥമായി നേടേണ്ട രക്ഷ എന്ന് പറയുന്നത് ഏത് രക്ഷയാണ്? പരമപ്രധാനമായി നാം നേടേണ്ടതായ രക്ഷയെ അവഗണിച്ചുകൊണ്ട് നാളുകളിൽ നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നതായ ശാരീരികമായ രക്ഷയ്ക്കും സാമ്പത്തികമായ രക്ഷയുടെ പിന്നാലെ നാം ഓടി നടക്കുമ്പോൾ ഇന്ന് പകലിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ നിന്നുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, ഒരുപക്ഷെ ലോകത്തിൽ ശാരീരികമായോ ഭൗതികമായോ ഭൗമികമായോ നിങ്ങൾക്ക് രക്ഷ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ ദൈവം വെച്ചിരിക്കുന്നതായ ആത്മാവിന്റെ പൂർണ്ണമായ രക്ഷ നിങ്ങൾ കരസ്ഥമാക്കാൻ ഇടയായാൽ നിങ്ങളെപ്പോലെ ഭാഗ്യവന്മാർ വേറെ ലോകത്തിൽ ആരും തന്നെയില്ല. അപ്പോൾ നാം നേടേണ്ട രക്ഷ ആത്മാവിന്റെ രക്ഷയാണ്. അപ്പോൾ ആത്മാവിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവിന് രക്ഷ നേടണമോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ പറയും, നിശ്ചയമായി നിങ്ങൾ ആത്മാവിന് രക്ഷ നിങ്ങൾ നേടാനിടയാകണം. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ദേഹം ദേഹി ആത്മാവിനാ നിർമ്മിക്കപ്പെട്ടതായ ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം മരിച്ചു വീഴുമ്പോൾ മനസ്സിലാക്കണമേ, നമ്മുടെ പ്രാണനും നമ്മുടെ ആത്മാവിനും ഒരിക്കലും മരണം സംഭവിക്കുന്നില്ല. നമ്മുടെ ശരീരം ഒരുപക്ഷെ ഇവിടെ മണ്ണിൽ ലയിച്ചു പോയേക്കാം, തീക്കിരയാക്കി കളഞ്ഞേക്കാം, പക്ഷേ നമ്മുടെ ആത്മാവിന് മരണമില്ല, നമ്മുടെ ജീവന് മരണമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നാം ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടു പോയാൽ നമ്മുടെ ആത്മാവ് ചെന്ന് നിർത്തുന്ന ഒരിടമുണ്ട്, നിങ്ങളത് മറന്നു പോകുവാനായിട്ടിടയാകരുത്. പ്രിയപ്പെട്ടവരെ, അത് ഞങ്ങൾ പറയുന്നല്ല, സകല മതഗ്രന്ഥവും പറയുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ അന്തസത്ത പൂർണ്ണമായി വെളിപ്പെടുത്തുവാൻ പല മതങ്ങൾക്കും കഴിയാതിരിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ പറയാം, മരണശേഷം ആത്മാവ് പോകുന്ന ഇടത്തെ വളരെ സവിസ്തരമായി ലളിതമായ ഭാഷയിൽ എന്നാൽ വളരെ വിലപ്പെട്ടതായി പങ്കുവയ്ക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ദേശത്ത് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ
ആ മരണ വാർത്ത അല്ലെ ചരമ വാർത്ത മറ്റുള്ളവർ അറിയിക്കുവാൻ വേണ്ടി വാഹനങ്ങളിൽ ബോക്സുകൾ അല്ലെങ്കിൽ മൈക്കുകൾ കെട്ടി ആ ചരമ വാർത്ത പറഞ്ഞു പോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കാനിടയായി തീർന്നു. ഇന്ന വീട്ടിലെ ഇന്നയാള് ഒരുപക്ഷെ വാർദ്ധക്യ സഹജമായ രോഗത്താൽ ലോകത്തിൽ നിന്ന് മരണമഴയായി മാറ്റപ്പെട്ടു എന്നിട്ട് പറയുന്നൊരു ഭാഗം എങ്ങനെയാണ് പരേതന്റെ ശവസംസ്കാര ശുശ്രൂഷ ഈ സമയത്ത് വീട്ടുവളപ്പിലോ അല്ലെങ്കിൽ ഇന്ന സെമിത്തേരിയിലോ നടക്കുവാനിടയാകും എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാം ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് പരേതൻ എന്ന പദം. പ്രിയപ്പെട്ടവരെ, പരേതൻ എന്ന വാക്കിന്റെ അർത്ഥം പരലോകത്തെ പ്രാപിച്ചവൻ എന്നാണ്. പരലോകത്തെ പ്രാപിച്ചവൻ, പ്രിയപ്പെട്ടവരെ മനസ്സിലാക്ക. അങ്ങനെയാണെങ്കിൽ പരലോകത്തെ പ്രാപിച്ചവൻ എന്നതായ പരേതൻ എന്ന വാക്ക് നാം ഉച്ചരിക്കുമ്പോൾ തന്നെ ആ സ്വർഗീയ ഇടം അല്ലെങ്കിൽ ആ സ്വർഗവാസം എന്ത് എങ്ങനെയെന്ന് നിങ്ങൾ തിരിച്ചറിയാനിടയാകണം. ആ സ്വർഗവാസത്തെ കുറിച്ച് പലരും മൗനം പാലിക്കുമ്പോൾ സ്വർഗീയ വാസത്തിന് വളരെ ഊന്നൽ കൊടുക്കുന്ന, വളരെ വിലകൽപ്പിക്കുന്ന ഒന്നാണ് ബൈബിൾ എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഇവിടത്തെ ജീവിതത്തെക്കാൾ വിലകൽപ്പിക്കുന്നത് മനുഷ്യന്റെ രണ്ടാമത്തെ ജീവിതമായ സ്വർഗരാജ്യം ഇല്ലെങ്കിൽ നിത്യമായ നരകരാജ്യം എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഘോഷിക്കുന്ന, ഞങ്ങളെ പോലെയുള്ള സുവിശേഷകന്മാർ ഘോഷിക്കുന്നത് ഇവിടത്തെ എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സന്ദേശമല്ല, ഇവിടത്തെ നിങ്ങളുടെ ആയുസിന് ദൈർഘ്യത്തിന് വേണ്ടിയുള്ള ഒരു സന്ദേശമല്ല, ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിയുന്നതായ ഒരു സന്ദേശമല്ല ഞങ്ങൾ കൈമാറുന്നത്. മറിച്ച് മരണാനന്തരം നിങ്ങൾക്ക് വേണ്ടി ദൈവമൊരുക്കിയിരിക്കുന്ന നിത്യത എന്ന വിഷയത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് ഏതെന്ന് ചോദിച്ചാൽ അത് ബൈബിൾ മാത്രമാണ്. കാരണം ഇവിടത്തെ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ലളിതമായ ജീവിതമാണ്, അല്പകാലത്തേക്കുള്ള ജീവിതമാണ്. നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും, നിങ്ങൾ എത്ര എത്ര അധ്വാനിച്ചാലും, എത്ര പ്രാർത്ഥിച്ചാലും, പ്രിയപ്പെട്ടവർ ഇവിടുത്തെ വാസം എന്ന് പറയുന്നത് 70-80 അങ്ങേ അറ്റം പോയാൽ 100 വയസ്സ് വരെ നിങ്ങൾക്ക് ജീവിച്ചേക്കാം. അതിനപ്പുറത്തേക്ക് ഇന്നത്തെ കാലത്തിന്റെ കണക്കനുസരിച്ച് പോകാൻ കഴിയത്തില്ല. ഇന്ന് 50 പോലും എത്താത്ത ഒരു കാലത്തിലേക്ക് മനുഷ്യന്റെ ആയുസിന്റെ ദൈർഘ്യം കുറഞ്ഞിരിക്കുകയാ. പോകട്ടെ, ഒരു 100 കൊല്ലം മാത്രമേ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ നിങ്ങൾ മറക്കരുത്, മരണശേഷം ലോകത്തിൽ നിന്ന് നിങ്ങൾ ശാരീരികമായ മരണശേഷം നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് കാലക്കണക്കല്ല, മറിച്ചൊരു പദപ്രയോഗമാണ് ബൈബിൾ പറയുന്നത്. അത് നിത്യത എന്ന പദമാണ്. അവസാനമില്ലാത്ത, അന്തമില്ലാത്ത എന്ന് പറഞ്ഞാൽ 100-500-1000-10000-100000 ഒതുങ്ങാത്തതായ ഒരു നിത്യകാലമാണ് മരണാനന്തരം നിങ്ങൾ ജീവിക്കേണ്ടത്. ആ മരണാനന്തരം നിങ്ങൾ ജീവിക്കേണ്ടത് 2 സ്ഥലങ്ങളിലാണ്. ഒന്നാമത്തെ സ്ഥലം നരകമാണ്. കെടാത്ത തീയും ചാകാത്ത പുഴുവിനാലും നിറയപ്പെട്ട അഗ്നികുണ്ഡമാണ് നരകം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ മറുവശമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവമൊരുക്കിയിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്, ഒരു സ്വർഗരാജ്യമുണ്ട്. ഇന്നിന്റെ പകൽക്കാലം സുവിശേഷകന്മാരാ, ഞങ്ങൾ വീണ്ടും വീണ്ടും ഈ വീഥിയിൽ നിങ്ങളുടെ ദേശത്ത് നിങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങൾ കയറി വരുന്നു. അറിയാമോ, മരണാനന്തരം നിങ്ങൾക്ക് വേണ്ടി ദൈവമൊരുക്കിയിരിക്കുന്ന അവസാനമില്ലാത്ത, അവസാനിപ്പിക്കാൻ കഴിയാത്ത, മരണത്തിന് നിങ്ങളെ പിടിച്ചൊതുക്കാൻ കഴിയാത്ത, നിങ്ങളുടെ ദേഹത്തെ ക്ഷയിപ്പിക്കാൻ കഴിയാത്ത, രോഗത്താൽ നിങ്ങളെ തളർത്തിക്കളയാൻ കഴിയാത്തതായ ഒരു സ്വർഗരാജ്യം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിത്യയുഗം നിങ്ങൾ ആ സ്വർഗത്തിൽ വസിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്ക, ആരാണ് നരകത്തിൽ പോകുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യൻ എങ്ങനെയുള്ളവരാണ് സ്വർഗത്തിൽ പോകുന്നത്? അതാണ് ഞങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗരാജ്യത്തിൽ പോകുവാൻ തക്ക വണ്ണം നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ നിങ്ങൾ കരസ്ഥമാക്കുവാനായിട്ടിടയാകണം. അതുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെയാണ് നിങ്ങൾക്ക് ആത്മാവിന്റെ രക്ഷ കരസ്ഥമാക്കാനിടയാകുന്നത്. അതുകൊണ്ടാണ് യേശു ലോകത്തോട് പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ ലോകവും നേടാ. പ്രിയപ്പെട്ടവരെ, സമ്പത്ത് നേടാ, ഒരുപക്ഷെ നിങ്ങൾക്ക് മതിയാകുന്ന എല്ലാ നന്മയും നിങ്ങൾക്ക് അധ്വാനത്തിലൂടെ ലഭിക്കാം. പക്ഷേ നിത്യമായ നരകത്തിലേക്ക് പോകുന്നതായ ഒരു ജീവിതമാണ് നാളുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശാരീരികമായ മരണത്തിന് ശേഷം നിങ്ങളിൽ വന്നു ഭവിക്കുന്നതെങ്കിൽ ഇവിടെ നേടിയതൊന്നും നിങ്ങൾക്ക് ലാഭമാകത്തില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഒരു മനുഷ്യ സർവ ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനം? അപ്പോൾ ഈ ജീവിതത്തിന്റെ നടുവിൽ നിങ്ങൾ പരമ
പ്രധാനമായി ഒന്നാമത് നേടേണ്ടത് ആത്മാവിന്റെ രക്ഷയ. ഞങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ആത്മാവിന്റെ രക്ഷയെ കരസ്ഥമാക്കിയ ഒരാള്. അതുകൊണ്ട് ഇവിടെ പിടഞ്ഞു മരിക്കേണ്ടി വന്നാലും ഞങ്ങൾക്ക് ശങ്കയില്ല. കാരണം ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്, ഇവിടെ പിടഞ്ഞു മരിച്ചാൽ ഞങ്ങളുടെ ആത്മാവ് നിത്യ നരകത്തിലേക്കല്ല. ആത്മാവിന്റെ രക്ഷ ഞങ്ങൾ ഈ ഭൂമിയിൽ കരസ്ഥമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് മരണമില്ലാത്ത പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനമാണ് ഇവിടത്തെ മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ബൈബിൾ പാരായണം ചെയ്യുന്നവർക്ക് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ മരണത്തെ വെല്ലുവിളിച്ചത്. മരണത്തിന് മുമ്പ് ദുഃഖത്തോടെ ഒരു ഭക്തനെ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയത്തില്ല. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തെ പുഞ്ചിരിയോട്ട് ഏറ്റെടുത്ത ഒരു സമൂഹം ഏതെന്ന് ചോദിച്ചാൽ അത് ബൈബിൾ വിശ്വസിക്കുന്നവരാണ്. മരണത്തെ വെല്ലുവിളിച്ചവർ ഏതെന്ന് ചോദിച്ചാൽ അത് ബൈബിൾ വിശ്വസിക്കുന്നവരാണ്. കാരണം ഞങ്ങൾക്കറിയാം ഇവിടുത്തെ മരണം എന്ന് പറയുന്നത് ഞങ്ങൾക്കത് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ്. അതുകൊണ്ട് ഇന്നു പകൽ ഞങ്ങൾ പറയാം, നിങ്ങൾ നേടേണ്ട രക്ഷ ആത്മാവിന്റെ രക്ഷയാണ്. ആത്മാവിന്റെ രക്ഷ നിങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്കൊന്നേ ചെയ്യാൻ കഴിയത്തുള്ളൂ, നിങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുവാനിടയാകണം. പ്രിയപ്പെട്ടവരെ, പാപയായ മനുഷ്യന് പാപിയായി തന്നെ ജീവിച്ച് പാപത്തിൽ മരിച്ചു പോയാൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഇടമാണ് നരകമെന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ആത്മാവിനെ രക്ഷ കരസ്ഥമാക്കണമെങ്കിൽ നിങ്ങളുടെ പാപം പരിഹരിക്കപ്പെടുവാനിടയാകണം. മനുഷ്യന്റെ പാപത്തെ എങ്ങനെ പരിഹരിക്കപ്പെടാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഒരിക്കൽ കൂടെ ഞങ്ങൾ നിങ്ങളോട് ഓർപ്പിക്കുകയാ, സ്നേഹത്താൽ ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയാ, നിങ്ങളുടെ ഒരു കർമ്മങ്ങൾ കൊണ്ട് പാപം പരിഹരിക്കപ്പെടാൻ കഴിയത്തില്ല. നിങ്ങളുടെ നേർച്ചകൾ കൊണ്ട്, കാഴ്ചകൾ കൊണ്ട്, തർപ്പണങ്ങൾ കൊണ്ട് പുണ്യസ്ഥല സന്ദർശനങ്ങൾ കൊണ്ട്, നിങ്ങളുടെ സാമ്പത്തികം കൊണ്ട്, നിങ്ങളുടെ ത്യാഗങ്ങൾ കൊണ്ടൊന്നും മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു അധ്വാനം കൊണ്ടും പ്രയത്നം കൊണ്ടും പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ മനുഷ്യന്റെ പാപം പരിഹരിക്കപ്പെടാൻ കഴിയും? ആരാണ് ലോകത്തിൽ മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ ഉടലെടുത്തവൻ? നിങ്ങൾക്ക് പാരായണം ചെയ്യാം ബൈബിളിൽ. നിങ്ങൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മതഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കൂ. എല്ലാ മതഗ്രന്ഥവും മനുഷ്യൻ പാപിയാണെന്ന് പറയുമ്പോൾ, എല്ലാ പ്രാർത്ഥന ശ്ലോകങ്ങളും മനുഷ്യൻ പാപിയാണെന്ന് വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ, അതേ വിശുദ്ധ വേദപുസ്തകവും അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്കൊരു വ്യത്യാസം കാണാം. മതങ്ങൾ പറയുന്നു മനുഷ്യൻ പാപിയാണ്, ശ്ലോകങ്ങൾ പറയുന്നു, പ്രാർത്ഥനകൾ പറയുന്നു മനുഷ്യൻ പാപിയാണ്, ബൈബിൾ പറയുന്നു മനുഷ്യൻ പാപി തന്നെയാണ്. പക്ഷേ അവിടെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാം. മനുഷ്യൻ പാപിയാണ്, പാപിയാണ്, പാപിയായെന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തുകയല്ല, അവനെ അവഗണിക്കുകയല്ല, തള്ളിക്കളകയല്ല. പിന്നെയോ പാപിയാണ് മനുഷ്യനെന്ന് മുദ്രകുത്തുന്ന അതേ ബൈബിൾ തന്നെ പാപത്തിന്റെ പരിഹാരകനെ ലോകത്തിന് കൈമാറി അനുഗ്രഹിക്കപ്പെട്ട ഗ്രന്ഥമാണ് ബൈബിൾ. അതുകൊണ്ടാണ് യേശുവിന്റെ ജനനം ഇങ്ങനെ പറയുന്നു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ നിരക്കിപ്പാലിരിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിഴേണം. അതേ സുഹൃത്തെ, കെടാത്തതയും ചാകാത്ത പുഴുവിനാലും നിറയപ്പെട്ട അഗ്നി നരകത്തിലേക്ക് നിങ്ങളെ തള്ളിക്കളയുവാൻ കാരണമായി മനുഷ്യനെ നിലകൊണ്ട് വാഴുന്ന പാപങ്ങൾ രക്ഷിക്കുവാൻ, പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ വിസംഗങ്ങൾക്ക് കഴിയാതിരിക്കുമ്പോൾ, തത്വസംഹിതകൾ കഴിയാതിരിക്കുമ്പോൾ, നേർച്ചകൾക്കും കാഴ്ചകൾക്കും കഴിയാതിരിക്കുമ്പോൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയാതിരിക്കുമ്പോൾ, മതങ്ങൾക്ക് കഴിയാതിരിക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. പാപങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പരിഹാരകനുണ്ട്. പാപങ്ങൾ നിങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. അവനാണ് കർത്താവായ യേശു. പ്രിയപ്പെട്ടവരെ, ഇതിനെ മറന്ന്, ഇതിനെ അവഗണിച്ചുകൊണ്ട് ക്രിസ്മസ് ഫല നിലകൾ നിങ്ങൾ ആഘോഷിച്ചാലും നിങ്ങൾക്കൊരു പ്രയോജനമില്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കേക്ക് മുറിച്ച് സന്തോഷിപ്പിച്ച് അവസാനിപ്പിക്കുന്നതല്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ മറന്നു പോകരുത്. കരോളും പാടി ലാഭം ഉണ്ടാക്കി നിങ്ങളെ ഈ ക്രിസ്മസ് അവസാനിപ്പിക്കരുത്. പ്രിയപ്പെട്ടവരെ, മദ്യം കുടിച്ച് നിങ്ങളെ ഈ ക്രിസ്മസ് അവസാനിപ്പിക്കരുത്. അങ്ങനെ അവസാനിപ്പിക്കുന്നതാകരുത് ക്രിസ്മസ്. പിന്നെയോ, എന്തിനു വേണ്ടിയാണ് യേശു ജനിച്ചത്? നിങ്ങളെ പാപത്തിൽ നിരക്ഷിക്കുവാൻ വേണ്ടി, നിങ്ങൾക്ക് പാപമോചനം നൽകാൻ വേണ്ടി, മരണശേഷമുള്ള സ്വർഗരാജ്യം നിങ്ങൾക്ക് കൈമാറാൻ വേണ്ടി. അതുകൊണ്ട് നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? യേശുവിലൂടെ പാപപരിഹാരം നിങ്ങൾക്ക് നേടാം. എങ്ങനെ? നിങ്ങൾ 5 പൈസ പോലും മുടക്കണ്ട, നിങ്ങൾ
ഒരു മൈൽ യാത്ര ചെയ്യണ്ട, പ്രിയപ്പെട്ടവർ ഒരു മറവ് നിങ്ങൾ അതിന് ചെലവാക്കണ്ട. നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് വീടിനകത്താകാം, തിണ്ണയിലാകാം, കടമുറിയിലാകാം, ഒരുപക്ഷെ ഞങ്ങളുടെ കാഴ്ചയ്ക്ക് നിങ്ങൾ മറഞ്ഞിരിക്കുന്നവരാകാം. നിങ്ങൾ എവിടെയുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജാതി വിഷയമല്ല, മതം വിഷയമല്ല, വർഗം വർണ്ണം വ്യത്യാസമല്ല വിഷയമല്ല, നിങ്ങൾ ഇന്നലെ ആരായിരുന്നു ഇന്ന് ആരായിരുന്നു വിഷയമല്ല. ഒരു കാര്യം ഞാൻ പറയാം, ലോകത്തിൽ ഒരു പക്ഷേ നിങ്ങൾ ചെയ്ത പാപത്തെ സമൂഹത്തിന് മധ്യത്തെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് കഴുമരമാകാം. പക്ഷെ നിങ്ങൾ യേശുവിനോട് ശബ്ദമുയർത്തി പറയണ്ട, നിങ്ങളുടെ പാപത്തെ നിങ്ങൾ പ്രിയപ്പെട്ടവരെ പ്രസ്താവിക്കണ്ട. പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, പാപിയാണെന്ന് സമ്മതിച്ചാൽ മതി. നിങ്ങളുടെ പാപം എന്താണെന്ന് നിങ്ങൾ വിവരിക്കണ്ട. പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിന്ന് നിങ്ങളുടെ ഹൃദയംഗമായി നിങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കാൻ കടന്നു വന്ന യേശുവിനെ ഒന്ന് നിങ്ങൾ ദൈവമായി അംഗീകരിക്കാമോ? പ്രിയപ്പെട്ടവര്, യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, കേട്ടോ, യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല. ദൈവമെന്ന് അവകാശപ്പെടുന്നെങ്കിൽ അവരുടെ മടയത്തരമാണ്, അവരുടെ ബുദ്ധിശൂന്യതയാണ്. പക്ഷെ യേശു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, യേശുവിന്റെ തിരുപ്പുറവി സകല മാനവ ജനതയ്ക്കും വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ആ യേശുവിനോട് നിങ്ങൾക്ക് പറയാമോ, യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ഈ ക്രൂശിൽ പരമയാഗമായി മാറിയത്. അതുകൊണ്ട് നാഥ, അങ്ങേ ഞാൻ എന്റെ രക്ഷകനെ കർത്താവായി ഇതാ വിശ്വസിക്കുന്നു എന്ന് ആര് ഹൃദയം തുറന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുമോ, നിങ്ങളുടെ പാപം ക്ഷമിക്കാനിടയായിത്തീരും. പ്രിയപ്പെട്ടവര്, കേരളത്തിലെ വിവിധ ജില്ലകളിൽ വ്യത്യസ്ത മാതാപിതാക്കന്മാരാൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ് ഞങ്ങൾ. നീതിമാന്മാരായി ജനിച്ചവരോ നീതി പ്രവർത്തിച്ചവരോ ഒന്നുമല്ല, മദ്യത്തിന് അടിമകളായിരുന്നു ഞങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായിരുന്നു, ഭവനത്തിന് തലവേദന സൃഷ്ടിച്ചവരായിരുന്നു. ഭൗതികമായ ജോലി ഞങ്ങളുടെ നടുവിലേക്ക് നോക്കൂ. പ്രിയപ്പെട്ടവരെ, അത് ഞങ്ങളുടെ നടുവിൽ എഞ്ചിനീയർ ഉണ്ട് കേട്ടോ, ഞങ്ങളുടെ നടുവിൽ ഇന്നലകളിൽ ഭാരതത്തിന് വേണ്ടി പ്രവർത്തിച്ചതായ പട്ടാളക്കാരനോട് കേട്ടോ, ഞങ്ങൾ നിസാരന്മാരല്ല. പക്ഷേ ഈ സുവിശേഷം ഞങ്ങളിൽ വന്നപ്പോൾ ഞങ്ങൾ ആ യേശുവിന്റെ രക്ഷകനായി സ്വീകരിച്ചു. ജാതി നോക്കിയില്ല, മതം നോക്കിയില്ല, വർഗം നോക്കിയില്ല. യേശു സാക്ഷാൽ സകല മനുഷ്യർക്കും വേണ്ടി അവരുടെ ആത്മാവിനെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗരായ പ്രവേശനത്തിന് വേണ്ടി കടന്നു വന്ന രക്ഷകനായ ദൈവമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ ഒന്നും നോക്കിയില്ല. പ്രിയപ്പെട്ടവരെ, പക്ഷെ ഞങ്ങളൊരു കാര്യം പറയാം, ഒന്നും നോക്കാതെ ഞങ്ങൾ യേശുവിനെ തിരിഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാം നഷ്ടമായി നിങ്ങൾ ചിന്തിക്കരുത്. ഞങ്ങൾക്ക് ഭൂമിയിൽ ആവശ്യമായതെല്ലാം ദൈവം ഇന്നും തന്നുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം ഉറപ്പുതരാ, യേശു നിങ്ങളുടെ പാപത്തിന് വേണ്ടിയാണ് ലോകത്തിൽ വന്നത്, നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് നിങ്ങൾ അനുഭവിക്കേണ്ട തിക്തമായ ഹല്ലേലൂയ ദൈവത്തിന്റെ ശിക്ഷ അവൻ നമുക്ക് പകരം ഏറ്റെടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് യേശു ക്രൂശിൽ പരമയാഗമായി മാറിയത്. യാഗങ്ങൾ നമ്മുടെ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, പിന്നാമ്പുറത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, യാഗങ്ങൾ നടന്ന ഒരു ലോകത്തിലാണ് നാം അധിവസിക്കുന്നത്. എന്തിനാണ് യാഗങ്ങൾ നടന്നത്? സാമ്പത്തികമായി വർദ്ധനവിന് വേണ്ടി അല്ല. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് പത്തനംതിട്ടയില് പ്രിയപ്പെട്ട രണ്ട് സഹോദരിമാരെ മൃഗീയമായി കൊലപ്പെടുത്തി. അതിന് ലോകം കൊടുത്ത ഒരു പേരുണ്ട്, നരബലി. എന്തിനു വേണ്ടിയായിരുന്നറിയാമോ? ഭൗതികമായ നന്മയ്ക്ക് വേണ്ടി. പക്ഷേ പിന്നിലേക്ക് യാഗങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടിയല്ല ലോകത്തിൽ നിന്ന് യാഗങ്ങൾ നടന്നത്, പിന്നെയോ പാപം പരിഹരിക്കപ്പെടുവാൻ വേണ്ടിയാണ്. അതാണ് ബൈബിൾ ലോകത്തോട് പറയുന്നു, ആടുകളെയും കാടുകളെയും കാളകളുടെയും രക്തം പ്രിയപ്പെട്ടവരെ പുഴ പോലെ ഒഴുകിയിട്ടും മനുഷ്യന്റെ പാപത്തെ പൂർണ്ണമായി മാറാൻ മാറ്റാൻ കഴിയാതിരിക്കുമ്പോൾ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നിശ്ചയമായി ഒരു യാഗം നടന്നേ മതിയാകൂ. ആ യാഗമാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം. അതുകൊണ്ട് അവസാന തുള്ളി രക്തം വരികയും യേശു ക്രൂശിൽ പരമയാഗമാക്കി മാറ്റി. ചിലർ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, അയ്യോ സ്വയമായ രക്ഷ നേടാൻ കഴിയാത്ത യേശുവാണ് ഞങ്ങളെ രക്ഷിക്കുന്ന. നല്ല പ്രിയപ്പെട്ടവര്, സ്വയമായ രക്ഷ നേടാൻ കഴിയാത്ത യേശുവല്ല, ലോകത്തിലെ സർവ്വസൈന്യവും സകല ആയുധങ്ങളുമായി അണിനിരന്നാലും യേശുവിനെ പിടിക്കാൻ കഴിയത്തില്ല. പിന്നെ എത്തേ യേശുവിനെ പിടിച്ചു. നിങ്ങളോട് ഞങ്ങൾ വിളിച്ചു പറയാം, ആയിരങ്ങളിലും പതിനായിരങ്ങളിലും സുന്ദരനായ യേശു, സകലത്തെയും സകലത്തെയും സകലത്തിന്മേലും ജയമെടുത്ത യേശു, അവന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു രോഗമില്ലായിരുന്നു, അവന് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഒരു ശക്തിയുമില്ലായിരുന്നു. എന്തിനേറെ പറഞ്ഞു, മരിച്ചതായ ലാസറിന്റെ കല്ലറയിൽ നാലാമത്തെ ദിവസം വന്നു, നിന്നുകൊണ്ട് ലാസറെ പുറത്തു വാ എന്ന് പറഞ്ഞപ്പോൾ യൗവന ശരീരത്തോടെ മരണത്തെ വിട്ട് പുറത്തു വരുന്ന ഒരു ലാസറിനെ ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. മരിച്ചതായ ഒരു കുഞ്ഞിനെ അവസാനം അല്ലിൽ അടക്കാൻ വേണ്ടി പോയപ്പോൾ പാതി വഴിയിൽ വെച്ച് യേശു ആ കുഞ്ഞിനെ സൗഖ്യമാക്കി അമ്മയ്ക്ക്
തിരികെ കൊടുക്കുവാനിടയായി തീർന്നു എന്ന് പറഞ്ഞാൽ യേശുവിന് സകല മേഖലയിലും വിജയം കൈവരിപ്പാനിടയായി. പിന്നെ എന്റെ യേശു പിടിച്ചു, പിന്നെ എന്റെ യേശുവിനെ പിടിക്കപ്പെടുവാനിടയായി, പിന്നെ എന്റെ യേശു ഘോഷിക്കപ്പെട്ടു, എന്റെ യേശു വിവസ്ത്രനാക്കപ്പെട്ടു, എന്തിനെ യേശു വികൃതനായത് ഞാൻ പറയാം. യേശു ജനിച്ച് ജീവിച്ച് ജീവിതം തീർക്കാൻ വന്നവനല്ല. യേശു വന്നത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു യാഗമാകാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് അവൻ മരിച്ചെങ്കിൽ മാത്രമേ, അവൻ അവസാനത്തുള്ള രക്തം വരെ ഊറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് പാപപരിഹാരമുള്ളൂ. അതുകൊണ്ട് അതേ ബൈബിൾ ലോകത്തോട് പറഞ്ഞു, യേശു രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അത് യേശുവിനെ, ഞങ്ങൾ ആ യേശുവിനെ വിശ്വസിച്ചു, ആ യാഗത്തിൽ ഞങ്ങൾ വിശ്വസിച്ചു, ആ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങളുടെ പാപം പരിഹരിക്കപ്പെടുവാനിടയായി. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇവിടെ പിടഞ്ഞു വീണ് മരിക്കേണ്ടി വന്നാലും ഞങ്ങൾക്ക് ശങ്കയില്ല. ഈ ശാരീരികമായ മരണം എന്ന് പറയുന്നത് ഞങ്ങൾ ആത്മാവിന് നിത്യ സ്വർഗം എന്നതാണ്. നിങ്ങൾക്ക് വഴി അവഗണിച്ചാൽ നിങ്ങളുടെ ആത്മാവ് ചെന്നെത്തുന്നത് യഥാർത്ഥതയും ചാകാത്തപ്പെടുവിനാലും അറിയപ്പെട്ട അഗ്നി നരകമാണ്. എന്നാൽ യേശു ദൈവമാണോ? യേശുവിന് ദൈവമാണെങ്കിൽ മരിക്കാൻ കഴിയുമോ? അല്ല പ്രിയപ്പെട്ട ഒരു യേശു ദൈവമാണ്. അവൻ പൂർണ്ണമായി മരിച്ച മൗനതയിൽ ഉറങ്ങിയിരുന്നെങ്കിൽ മരണത്തിന്റെ മുമ്പിൽ അവൻ പരാജയപ്പെട്ടു പോയേനെ. പക്ഷേ മൂന്നാം ദിവസം യേശുവിനെ കല്ലറയിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ അവൻ ദൈവമായതുകൊണ്ട് റോമൻ ഭരണകൂടത്തോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അത് ഭയപ്പെട്ട റോമൻ ഭരണാധികാരികൾ യേശുവിനെ അടക്കിയ കല്ലറ മുമ്പിൽ 4 ടൺ ഭാരമുള്ള വലിയ കല്ലുകൊണ്ട് ദുരുട്ടി വെച്ചു. അവസാനിപ്പിച്ചില്ല, പിന്നെയോ ഇരുമ്പ് ചങ്ങല കൊണ്ട് ആ കല്ലറയെ അവർ ബന്ധിക്കാനിടയായി തീർന്നു. മതിയാക്കിയില്ല, റോമൻ ഇമ്പീര മുദ്ര കൊണ്ട് അതിനെ മുദ്രവിച്ചു. എന്നിട്ടും അവർ തൃപ്തിപ്പെട്ടില്ല. പട്ടാള സമൂഹത്തെ കാവൽ നിർത്തി, കാരണം ഇത് തുറക്കാതിരിക്കാൻ. പക്ഷേ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടുപോലെ, മൂന്നാം ദിവസം മരണത്തെയും പാതാളത്തെയും ഒരേപോലെ തോൽപ്പിച്ചുകൊണ്ട് ഹേ മരണമേന്ദ്രന്റെ ജയം അവിടെ, ഹേ മരണമേന്ദ്രന്റെ വിഷമുള്ളവിടെന്ന് ചോദിച്ച് ഉയർത്തെഴുന്നേറ്റു. അതേ സ്നേഹിത, ഇത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അമ്മാമൻ കഥയല്ല, ഇതൊരു കെട്ടുകഥയല്ല. നിങ്ങൾ പാലസിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തു, നിങ്ങൾക്കൊരു കല്ലറ ഇവിടെ ദർശിക്കാം. ലോകത്തിൽ അനേക മഹാരഥന്മാർ ജനിച്ചു ജീവിച്ചു മരിച്ചു, പല കല്ലറയുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നു, അന്ത്യവിശ്രമം കൊള്ളുന്നു. പക്ഷെ നിങ്ങൾ പാലസിലേക്ക് നോക്കൂ, ഒരു കല്ലറ നിങ്ങൾക്ക് തുറന്നു കിടക്കുന്നത് കാണാം. അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നല്ല, അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു കല്ലറയല്ല പാലസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്, അടക്കപ്പെട്ട ഒരു കല്ലറയല്ല നിങ്ങൾക്ക് പാലസിൽ കാണാൻ കഴിയുന്നത്. ലോകത്ത് തുറക്കപ്പെട്ട ഏക കല്ലറ ഞങ്ങളുടെ നസ്രയനായ യേശുവിന്റെ കല്ലറയാ. അതുകൊണ്ട് മരണത്തെയും പാതാളത്തെയും ഒരേപോലെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ യേശു ഇന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. എന്തിനവനോട് അപേക്ഷിക്കുന്നവരുടെ പാപങ്ങൾ പരിഹരിക്കുവാൻ, അവനോട് യാചിക്കുന്നവരുടെ പാപങ്ങൾ പരിഹരിക്കുവാൻ, അവനോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ, അതേപോലെ പ്രാർത്ഥിച്ച സൗഖ്യങ്ങളും വിടുതൽ ലഭ്യമായതാട്ടോ. ഞങ്ങൾ യൗവനക്കാര്. 1999 ആത്മഹത്യ ചെയ്യാൻ വീടിനകത്ത് കൂടിക്കയറുമ്പോഴാണ് യേശുവിനെ സൗഖ്യമാക്കിയത്. അതേ പ്രിയപ്പെട്ടവർ, ഞങ്ങൾക്ക് അങ്ങനെയുള്ള അത്ഭുതമായ സാക്ഷ്യങ്ങൾ നിങ്ങളോട് പറയാനായി കഴിയും. പാസ്റ്റിനെ തല്ലുമെന്ന് പറഞ്ഞൊരു യൗവനക്കാരനാണ് ഞാൻ. എന്റെ മാതാവാണ് ആദ്യം ഭവനത്തിൽ വിശ്വാസത്തിലേക്ക് പോയത്. പെന്തക്കോസ്തുകാർക്കെതിരെയായി പാസ്റ്റർമാർക്കെതിരെ പ്രവർത്തിച്ചവരാകട്ടോ, ഞങ്ങളാരും ആരും ഇതിന് അനുകൂലനല്ലായിരുന്നു. പലരെ മാറ്റി ഓടിച്ചവരാണ്, പോയിക്കൊള്ളാൻ പറഞ്ഞവരാണ്, വീട്ടിൽ കയറുന്നെന്ന് പറഞ്ഞവരാണ്. പക്ഷെ ഞങ്ങൾ ഇന്ന് ഈ ദൈവത്തിന്റെ വേലക്കാരായി മാറ്റിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശു സ്നേഹിക്കുന്നു, നിങ്ങൾ ആത്മാവിന് നിത്യരക്ഷ യേശു ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചത്. അതുകൊണ്ട് സ്നേഹത്തോടെ ഞങ്ങൾ പറയുക, ലോകത്തിൽ ശാരീരികമായ ഭരണം നിങ്ങൾ എപ്പോ പിടിക്കുമെന്ന് പറയാൻ കഴിയത്തില്ല. നാളെയുടെ പ്രഭാതം മരണത്തിന്റെ വാർത്തയാണോ നമ്മുടെ ചരമ വാർത്തയാണോ എന്ന് നമുക്കറിയത്തില്ല. എന്നാൽ നിങ്ങൾ ആത്മാവിന്റെ രക്ഷകരസ്ഥമാക്കുവാൻ വീട്ടിൽ കൂടെ നിങ്ങൾ സുവിശേഷം കേൾപ്പിക്കാനിടയായി ഞങ്ങൾ ഇവിടേക്ക് അയച്ചു. അതുകൊണ്ട് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. മറ്റെല്ലാം നിങ്ങൾ വിടിയൂ. നിങ്ങളുടെ ജീവിതത്തിന്റെ രണ്ടാമത്തെ ജീവിതമായ സ്വർഗരാജ്യത്തിന്റെ പ്രവേശനത്തിന് നിങ്ങൾ വളരെ പ്രാധാന്യം കൊടുക്കൂ. യേശു നിങ്ങളെ അനുഗ്രഹിക്കും, യേശു നിങ്ങളെ മാനിക്കും. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഇത്രത്തോളം സമയം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടവരൊക്കെ ഞങ്ങൾ കാണുന്നു, ഇതൊന്നും വിഫലമല്ല, നാളുകളിൽ ഇത് അനുഗ്രഹമാണ്. ഞങ്ങളുടെ നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. നല്ല നാഥനേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സ്വർഗത്തിനായി സ്തോത്രം. ഇന്നലകളിൽ ഞങ്ങൾക്ക് രക്ഷയും ഞങ്ങൾക്ക് സമാധാനവും ശാന്തിയും വിശേഷ മരണത്തിനപ്പുറം സ്വർഗവും പ്രദാനം ചെയ്യുന്ന അതേ സുവിശേഷം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങൾ കൈമാറുകയാണ്. ഞങ്ങളുടെ പ്രിയ ഈ ഭവനങ്ങൾക്ക് ദൈവമേ കേട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങൾ കാണുകയാണ്. അവരുടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പിച്ച് ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ ഞങ്ങളുടെ മാറണമേ. ഈ ഭവനങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. ഇല്ലായ്മകളും ഞങ്ങളുടെ ദേശത്തെ ഭവനങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. സമാധാനത്തിന്റെ ഭവനങ്ങൾക്ക് ലഭ്യമാകട്ടെ. ഞങ്ങൾ ഉപയോഗിച്ചല്ലോ മറ്റൊരിടത്തേക്ക് ഞങ്ങൾ കടന്നു പോകുന്നു. യേശു കൃഷ്ണൻ നാമത്തിൽ തന്നെ.